വ്യൂവേഴ്സ്, വെൽക്കം ടു തൗസൻഡ് ആരോസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിൻഷാ മോഹൻദാസ്. ഇന്ന് നമ്മൾ കുമാരി എന്ന സിനിമയുടെ റിവ്യൂ ആണ് പറയുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഐശ്വര്യലക്ഷ്മി നായികയായി എത്തിയ പുതിയ ചിത്രം കുമാരി ആദ്യം മുതൽ തന്നെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ചിത്രമാണ്. നിർമ്മൽ സംവിധാനം ചെയ്യുന്ന ചിത്രം കേരളത്തിന്റെ നാടോടി കഥകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുരാണ കഥയാണ് പറയുന്നത്. ഐശ്വര്യലക്ഷ്മി ആദ്യമായി സഹനിർമ്മാതാവായി എത്തുന്ന ഈ ചിത്രം മലയാളികൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കാഴ്ചാനുഭൂതി തന്നെയാണ് സമ്മാനിക്കുന്നത്. മിത്തും കെട്ടുകഥയും ഒന്നിപ്പിച്ച് നിർമ്മൽ സഹദേവ് ഒരുക്കിയ കുമാരി പ്രേക്ഷകരെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ടൈറ്റിൽ കഥാപാത്രമായ കുമാരിയായി ഐശ്വര്യലക്ഷ്മി നിറഞ്ഞു നിൽക്കുകയായിരുന്നു ചിത്രത്തിൽ ഉടനീളം. ഐതിഹ്യമാലയിൽ നിന്നും ഉരുത്തിരിഞ്ഞെടുത്ത കഥയെയും കുറച്ച് കഥാപാത്രങ്ങളെയും മുൻനിർത്തി സൃഷ്ടിച്ചെടുത്ത കഥയായതുകൊണ്ട് തന്നെ ഒരു മുത്തശ്ശി കഥ പോലെ കണ്ടിരിക്കാനും പറ്റും. നിർമ്മൽ സഹദേവിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം സുപ്രിയ മേനോൻ നേതൃത്വം നൽകുന്ന പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് തിയേറ്റർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ കേരള തനിമയും ഗ്രാമീണതയും ഗൃഹാതുരത്വവും ഉറപ്പു നൽകുന്ന ചിത്രം തന്നെയാണ് കുമാരി. ഒരു സിനിമ ആസ്വാദക എന്ന നിലയിൽ ഇത് ഉറപ്പിച്ച് എനിക്ക് പറയാനും പറ്റും. പ്രകൃതി ഭംഗിയെ അത്രത്തോളം മനോഹരമായി കൈകാര്യം ചെയ്ത ചിത്രം കൂടിയാണിത്. പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്ന കുറേ മനുഷ്യരെയും മണ്ണിന്റെ മണം അറിയുന്ന കർഷകനെയും ഒക്കെ ഈ ചിത്രത്തിൽ വരച്ചു കാട്ടുന്നുണ്ട്. കുമാരി എന്ന കഥാപാത്രമല്ല, അതിന്റെ കഥ ആ ലോകമാണ് തന്നെ ഏറെ ആകർഷിച്ചതെന്ന് നടി ഐശ്വര്യലക്ഷ്മി പല അഭിമുഖങ്ങളിലും പറഞ്ഞത് വെറുതെ ആയില്ല. ഒരു റിയലിസ്റ്റിക് ഫാന്റസി ചിത്രമായി കുമാരി നമ്മളെ വേറൊരു ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു. നിർമ്മാണത്തിലും ചിത്രീകരണത്തിലും മികച്ചു നിൽക്കുന്ന വളരെ രസകരമായൊരു ഹൊറർ ഫാന്റസി ഇന്നത്തെ സമൂഹത്തിന് നൽകുന്ന സന്ദേശവും വളരെ വലുതാണ്. അന്ധവിശ്വാസവും ദുരാചാരങ്ങളും കെട്ടുകഥകളും വിശ്വസിച്ച് മനുഷ്യനെ വേർതിരിക്കുന്ന സമൂഹത്തിനുള്ള ഒരടി കൂടിയാണ് ഈ ചിത്രം. 21-ാം നൂറ്റാണ്ടിലും നരബലിയൊക്കെ നടക്കുമ്പോൾ തിന്മയ്ക്കെതിരെ നന്മ തന്നെ വിജയിക്കുമെന്നാണ് ചിത്രം അടിവരയിടുന്നത്. കുമാരിയുടെ ടീസറിൽ പൃഥ്വിരാജ് പറഞ്ഞ ഒരു വാചകമുണ്ട്, എത്ര നാളായി ഇതുപോലൊരു കഥ ഞാൻ കേട്ടിട്ടെന്ന്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എത്ര നാളായി ഇതുപോലൊരു കഥ നമ്മൾ കേട്ടിട്ട്. ഒരു പഴയ കാലത്തേക്ക് കൂടിയാണ് കുമാരി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വയലും കർഷകരും ഒക്കെ ചിത്രത്തിന്റെ ഭാഗമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഈ അടുത്തൊന്നും മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത ഒരു മേക്കിംഗ് ആണ് ഇതിലുള്ളത്. ഏതു പ്രേക്ഷകനെയും രസിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി അഭിനേതാക്കളുടെ പ്രകടനത്തിലേക്ക് വരികയാണെങ്കിൽ ഷൈൻ ടോൺ ചാക്കോയുടെയും ഐശ്വര്യ ലക്ഷ്മിയുടെയും സുരഭി ലക്ഷ്മിയുടെയും പ്രകടനം അതിഗംഭീരമെന്നേ പറയാനുള്ളൂ. അവർ തമ്മിലുള്ള കെമിസ്ട്രി അത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിൽ ആരാണ് മികച്ചതെന്ന് പറയുക തന്നെ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. ഒരു പിടി മുകളിൽ സുരഭി ലക്ഷ്മി തന്നെയാണ് അതിഗംഭീരമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സുരഭിയുടെ പ്രകടനം അസാമാന്യം തന്നെയായിരുന്നു. ഒരു ദേശീയ അവാർഡ് നേടിയ നടിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വേഷം എന്ന് അടിവരയിടാം. ഓരോ അഭിനേതാക്കളെയും പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് സംവിധായകൻ. ഷൈൻ ടോൺ ചാക്കോയുടെ റിയൽ ലൈഫിലെ ചില മാനറിസങ്ങൾ ചിത്രത്തിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആർട്ട് ഡയറക്ടർക്കും അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനും നമ്മൾ കൊടുക്കുന്നത് ഒരു വലിയ കൈയടിയാവണം. ജേക്സ് ബിജോയ് ഒരുക്കുന്ന പശ്ചാത്തല സംഗീതവും കാലഘട്ടത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന കലാ സംവിധാന മികവും ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്കായി ഒരുക്കിയ വസ്ത്രങ്ങളും വളരെ മികച്ചു നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ കഥാപാത്രങ്ങളുടെ രൂപഭാവങ്ങൾക്ക് പെർഫെക്ഷൻ നൽകുന്ന ചമയവും എല്ലാം മികച്ച ഫ്രെയിമുകളിലാക്കിയ ഛായാഗ്രഹണ മികവും ഒപ്പം കെട്ടുറപ്പുള്ള തിരക്കഥയും പിൻബലവും കൂടി ചേരുമ്പോൾ പ്രേക്ഷകർ കുമാരിയെ തിയേറ്ററിൽ ആവേശപൂർവ്വം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. വലിയ രീതിയിലുള്ള ഹൊറർ എലമെന്റ്സ് ഒന്നും ചിത്രത്തിലില്ല. പക്ഷേ ഇത്തിരി ഒരു നെഞ്ചിടിപ്പോടുകൂടി മാത്രമേ നമുക്ക് ഈ ചിത്രം കണ്ടിരിക്കാൻ പറ്റുകയുള്ളൂ. പ്രേക്ഷകനെ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കുന്നില്ല എന്നാണ് ഈ ചിത്രം കണ്ടെനിക്ക് പറയാനുള്ളത്. ഇത് നിസ്സംശയം പറയാനും സാധിക്കും. നമുക്കായി ഒരുക്കിയ ഈ ചലച്ചിത്ര വിസ്മയം തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ബിൻഷാ മോഹൻദാസ് സൈനിങ് ഓഫ്.